بسم الله والحمد لله والصلاة والسلام على أشرف رسل الله وعلى آله وصحبه الفائزين برضا الله أما بعد الصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم الصلاة والسلام عليك يا سيدنا يا حبيب الله صلى الله عليه وسلم الصلاة والسلام عليك يا سيدنا يا خير خلق الله صلى الله عليه وسلم خذ بأيدينا قلت حيلتنا أعظنا يا رسول الله صلى الله عليه وسلم انظرنا يا رسول الله صلى الله عليه وسلم أدركنا يا رسول الله صلى الله عليه وسلم أحسبي ربي جل الله ما في قلبي غير الله روح القلب ذكر الله لا إله إلا الله لا إله إلا الله لا إله إلا الله إلا الله محمد رسول الله أنت تطلع بيننا في الكواكب كالبدور بل وأشرف منه يا سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع الأبطاهي والحبيب العربي أنت أم أم أبو ما رأينا فيه ما مثل حسنك قط يا سيدي خير النبي الصلاة على النبي ارتكبت على الخطا غير حسد بعدد لك أشكو فيه يا سيدي خير النبي يا سيدي خير النبي يا سيدي خير النبي الصلاة على النبي والحبيب العربي رحم الراحم يا الملك الجبار يا الله നിന്റെ ഫളൽ കൊണ്ട് റഹ്മത്തുൽ ലിൽ ആലമീൻ അഷ്റഫുൽ ഖൽഖ് ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ശറഫുണ്ട് നീ പൊരുത്തപ്പെട്ട സ്വാലിഹീങ്ങളെ കൊണ്ട് ഇന്നുവരെ ഞങ്ങളിലും ഞങ്ങളുടെ സ്നേഹികളിലും ഈ മഹത്തായ മഞ്ഞനാടി അൽ മദീന സ്ഥാപനവുമായി മഹാനരായ ഷെയ്ഖുന ഷറഫുൽ ഉലമ ഉസ്താദവറുകളുമായി ഞങ്ങളുടെ അഹ്ലു സുന്നയുടെ മറ്റ് സ്ഥാപനങ്ങളുമായി ബായാറ് സ്വലാത്ത് മജ്ലിസ് ഉൾപ്പെടെ സുന്നത്ത് ജമാഅത്തിൻ്റെ മജ്ലിസുകളും സംഘടനകളും പണ്ഡിത സാദാത്തുക്കളുമായി സ്നേഹികളായ ദ്വാരകാൻ കടപ്പെട്ട ലോകമെമ്പാടുമുള്ള ഇഷ്ടജനങ്ങൾ എല്ലാ തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്കും അവർക്കും മാപ്പാക്കണം റഹ്മാനെ അവരുടെയും ഞങ്ങളുടെയും കാര്യങ്ങൾ എളുപ്പമാക്കണം അല്ലാഹ് വിഷമങ്ങൾ തീർക്കണം അല്ലാഹ്
ബുദ്ധിമുട്ടുള്ള സലാമത്ത് നൽകണം റഹ്മാനെ. മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലുമുണ്ട്. എല്ലാ രോഗങ്ങളും നീ സുഖപ്പെടുത്തണം റഹ്മാനെ. കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ അർഹമുറാഹിമായ അള്ളാഹ് നീ ചോദിച്ചാൽ മടുപ്പില്ലാത്ത റബ്ബാണ്, കൊടുത്താൽ തീരാത്ത ഖജനാവിന്റെ മാലിക്കുൽ മുലൂക്കാണ്. സകല കടങ്ങളും വീട്ടാനുള്ള ഖൈറിന്റെ വഴി ഈ മജ്‌ലിസിൽ ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഞങ്ങൾക്കും പറയപ്പെട്ടവർക്കും നീ തുറന്നു തരണം റഹ്മാനെ. ഹഖുകളോടെ ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല അല്ലാഹ്, ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല അല്ലാഹ്, ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ ഐബാക്കല്ല റബ്ബെ. ആര് ഞങ്ങളെ കൈവടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവടിയല്ല അല്ലാഹ്. അഭിമന്യ പിതാവ് സയ്യിദ് അബ്ദുൽ ഖാദിർ കുഞ്ഞിത്തങ്ങൾ അൽ ബുഖാരി, ഷെയ്ഖുന താജുൽ അലമ ഷെയ്ഖുന മഞ്ഞനാടി ഉസ്താദ് ഉൾപ്പെടെ ആര് ഈ അടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞിട്ടുണ്ടോ ദറജ ഉയർത്തണം അല്ലാഹ്. ഖബറിനെ സന്തോഷത്തിലാക്കണം റഹ്മാനെ. ഞങ്ങളെയും അവരെയും സകല മുഹബ്ബീങ്ങളെയും നിന്റെ സ്വാലിഹീങ്ങളെ ജിവാറിൽ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാനെ. ആദരണീയരായ സദാതുക്കൾ, മഹാനരായ ഷെയ്ഖുന ഷറഫുൽ അലമ മഞ്ഞനാടി ഉസ്താദ് അടക്കമുള്ള കൊടക് ജില്ലാ നായിബ് ഖാദി മഹമ്മദ് ഉസ്താദ് അടക്കമുള്ള പണ്ഡിത മഹത്തുക്കൾ, ഒരുമിച്ച് കൂടി അഹ്ലു സുന്നയുടെ കാരണവന്മാരെ, നേതാക്കളെ, എൻ്റെ കരളിൻ്റെ കഷ്ണങ്ങളായ മുത്തഅല്ലിമുകളെ, ചെറുപ്പക്കാരെ, മാന്യ സഹോദര സഹോദരിമാരെ, കൂടുതലായി ഒന്നും പറയുന്നില്ല. ബഹുമാനപ്പെട്ട ഷെയ്ഖുന ഉസ്താദ് അവറുകളുടെ ആ വാക്ക്, ആ നിർദ്ദേശം, അത് ഉൾക്കൊണ്ടുകൊണ്ട് വളരെ നേരത്തെ തന്നെ ബായാറിൽ ധാരാളം ആളുകൾ ഉണ്ടായിരുന്നു, ഞങ്ങൾ ഇറങ്ങുന്ന സമയത്തുണ്ടായിരുന്നു. അവരോടെല്ലാം അടുത്ത ആഴ്ച വരാൻ പറഞ്ഞു. അങ്ങനെയാണ് ഉസ്താദ് പറഞ്ഞ സമയത്തിന് എന്നെ എത്തണം എന്ന നിർബന്ധം എനിക്കുള്ളത് കൊണ്ടും ഇങ്ങനെ ഒരു ആദ്യ ദുആ നടത്തി ഇപ്പൊ അടുത്തൊന്നും ഞാൻ അങ്ങനെ ഓർക്കുന്നില്ല. ഒരു സദസ്സിൽ അത്രയും നേരത്തെ തന്നെ അൽഹംദുലില്ലാഹ് ഉസ്താദ് അവറുകളോടുള്ള അങ്ങേയറ്റത്തെ ആദരവും സ്നേഹവും നിലനിർത്തി നേരത്തെ ഇവിടെ എത്താൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ട്. നമ്മളുടെ എല്ലാ സ്നേഹബന്ധങ്ങളും അൽ ഹബ്ബു ഫില്ലാ എന്ന നിലക്ക് ഉപ്പാബ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ജിവാറിൽ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ നീ ഞങ്ങൾക്ക് കബൂലാക്കി തരണം റഹ്മാനെ. ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകൾക്ക് അല്ലാഹുവേ അവിടുത്തെ കുടുംബത്തിനും നീ ആഫിയത്തുള്ള ഇസ്സത്തുള്ള ദീർഘായുസ് നൽകണം റഹ്മാനെ. അവിടെ നിന്ന് പടുത്തുയർത്തി വളർത്തി വലുതാക്കി ഈ മഹത്തായ അൽമദീന സ്ഥാപനം ഇന്ന് കർണാടകയിൽ അഹ്ലു സുന്നയുടെ അഭിമാനമായി നിലകൊള്ളുന്ന വലിയൊരു കേന്ദ്രമാണ്. ഈ സ്ഥാപനത്തിനെ നീ ഏറ്റെടുത്ത് വളർത്തി വലുതാക്കി തരണം റഹ്മാനെ. ഇതിൻ്റെ സഹായികൾക്ക്, സ്നേഹികൾക്ക്, ഇതിൻ്റെ പ്രവർത്തകർക്ക്, സഹകാരികൾക്ക് ദുനിയാവിലും ആഖിറത്തിലും നീ തുണയാകണം റഹ്മാനെ. നീ സന്തോഷം നൽകണം റഹ്മാനെ. നീ ഹിഫ്ള നൽകി സലാമത്ത് നൽകണം റഹ്മാനെ. സദവറുകൾ എന്നോട് പറഞ്ഞത് റബീഉൽ അവൽ മാസം കൂടാണല്ലോ, അതുകൊണ്ട് തങ്ങളെ ബഹുമാനം തങ്ങളെ മതത് പറയണം എന്നാണ് പറഞ്ഞത്. തങ്ങളെ ബഹുമാനം എപ്പോഴും പറയേണ്ടതാണ്. പ്രത്യേകിച്ച് അത് പറയാൻ വളരെ ശ്രേഷ്ഠമായ
വഖത് തന്നെയാണ് അവിടുത്തെ വിലാദത്ത് സംഭവിച്ച ഈ വിശുദ്ധമായ റബീഉൽ അവ്വൽ മാസം. മൗലിദിന്റെ മാസം എന്ന നിലക്കാണ് നാം ഈ മാസത്തിനെ വിളിക്കുന്നത്. അങ്ങനെ തന്നെയാണ് റബീഉൽ അവ്വലിന്റെ മുന്നോടിയായി തന്നെ അതിനെ വരവേറ്റുകൊണ്ട് മാസപ്പിറവി അറിയലോടുകൂടെയും അതിനു മുമ്പും വിശ്വാസി ലക്ഷങ്ങൾ ജനകോടികൾ തങ്ങളെ പ്രകീർത്തിച്ചുകൊണ്ട് സ്വലാത്തുകളും സലാമും പറഞ്ഞ് മദ്ഹന്റെ മഹബത്തിന്റെ പ്രകടന സദസ്സുകൾ സംഘടിപ്പിച്ച് നേരത്തെ ഉസ്താദ് പറഞ്ഞതുപോലെ സലാം പറഞ്ഞിട്ടുള്ള പദ്യങ്ങൾ മൗലിദുകൾ അതുപോലെ അസ്സലാമു അലൈക സൈനൽ അംബിയാഇ അസ്സലാമു അലൈക അതുഖൽ അതുഖിയാഇ സലാം ബൈത്ത് അഷ്റഖു ബൈത്ത് ശറഫല്ലാം മൗലിദ് മങ്കൂസ് മൗലിദ് അങ്ങനെ തുടങ്ങി മൗലിദുകൾ ധാരാളം ഉണ്ട്. എന്താണ് മൗലിദ് എന്ന് പറഞ്ഞാൽ മുത്തഅല്ലിമുകൾക്കറിയാം, നമുക്ക് അതിന് മാന വെക്കാം, പ്രസവിച്ച സ്ഥലം പ്രസവിച്ച സമയം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. എങ്ങനെയാണ് മൗലിദ് എന്ന പേര് വന്നത് കുട്ടികൾക്കറിയാം. തസ്മിയത്തുൽ കുല്ലി ബി ജുസ്ഇൽ കുല്ലി, കുല്ലിന്റെ ജുസു കൊണ്ട് കുല്ലിന് നാമകരണം ചെയ്യുക. മഫലൻ കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാത്തു വസലാമിന്റെ പശുക്കുട്ടിയുമായിട്ടുള്ള ചർച്ച സൂറത്തുൽ ബഖറയിൽ നടന്നതിനാൽ അൽബഖറ എന്ന പേരിലാണ് സൂറത്തുൽ ബഖറ അറിയപ്പെടുന്നത്. അൽബഖറ സൂറത്ത് ഹജ്ജുമായിട്ടുള്ള ചർച്ച നടന്നതിനാൽ സൂറത്തുൽ ഹജ്ജ് എന്ന പേരിലാണ് ആ സൂറത്ത് അറിയപ്പെടുന്നത്. എന്നാൽ എന്താണ് മൗലിദിൽ ഉള്ളത്, അതാണ് നാം മനസ്സിലാക്കേണ്ടത്. മൗലിദിൽ മഹാന്മാരുടെ ബഹുമാനങ്ങളാണ്. ആരെക്കുറിച്ചാണോ മൗലിദ് അവരുടെ മദ്ഹുകളും താരീഖുകളും കറാമത്തുകളും മുഅ്ജിസാത്തുകളും അവരുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഞാൻ ഓർത്തു പോകുന്നു. വർഷങ്ങളായി മഹാനരായ ഷെയ്ഖുനാ ശറഫുൽ ഉലമ മഞ്ഞനാടി ഉസ്താദ് ബായാറ് സ്വലാത്തിൽ ഉസ്താദ് അവറുകൾ ഇന്ത്യയിൽ എവിടെ ഉണ്ടെങ്കിലും ഉസ്താദ് അവറുകൾ ബായാറ് സ്വലാത്തിന് നേരത്തെ എത്തും. അള്ളാഹുവിനെ ആഫിയത്തുള്ള ഇസ്സത്തുള്ള ദീർഘായുസ് നൽകണം റഹ്മാനെ. അവിടുത്തെ ക്ഷീണവും വിഷമങ്ങളും എല്ലാം നീ നീക്കി ഹബീബിന്റെ ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പൊടുത്തം ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങൾക്കും നീ നിലനിർത്തി തരണം റഹ്മാനെ. ബായാർ സ്വലാത്തിനെത്തും. കഴിഞ്ഞ ബായാർ സ്വലാത്തിൽ വന്ന ആളുകൾക്കറിയാം ബായാർ നാടിന് ഉൾക്കൊള്ളാൻ പറ്റാതെ കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും ഗൾഫ് നാട്ടിൽ നിന്നും ഉൾപ്പെടെ രണ്ട് മൂന്ന് ദിവസം ലീവ് എടുത്തിട്ട് നിങ്ങളറിയണം കഴിഞ്ഞ ബായാർ സ്വലാത്തിന്റെ തലേ ദിവസം വ്യാഴാഴ്ച തന്നെ യു പിയിൽ നിന്നും ഗോവയിൽ നിന്നും ഗുജറാത്തിൽ നിന്നും തുംകൂറിൽ നിന്നും ബാംഗ്ലൂർ ഉൾപ്പെടെയുള്ള ദൂരെ ദൂരെ സ്ഥലങ്ങളിൽ നിന്ന് ദിവസങ്ങളോളം ട്രെയിനുകളിൽ യാത്ര ചെയ്തിട്ട് ബീഹാർ ഉൾപ്പെടെയുള്ള നാടുകളിൽ നിന്ന് അവരുടെ സ്വന്തം നാട്ടിലെ ഭാഷ മാത്രം വശമുള്ള അവർക്ക് മറ്റൊരു ഭാഷയും പിടിയില്ല, അവര് അവരുടെ കെട്ടുകളും ചുമന്നുകൊണ്ട് ട്രെയിനിൽ യാത്ര ചെയ്ത് വന്നത് നാവിൽ ക്യാൻസർ പിടിപെട്ട ചെറുപ്പക്കാരനെ കൂട്ടിയാണ്, ബ്രെയിനിൽ ക്യാൻസർ പിടിപെട്ട രോഗിയെ കൂട്ടിയാണ്, വയറ്റിൽ ക്യാൻസർ പിടിപെട്ട രോഗിയെ കൂട്ടിയാണ്, സ്വന്തക്കാരെ കൂട്ടിയാണ്. അങ്ങനെ വായിൽ നിന്ന് നാവിൽ നിന്ന് ക്യാൻസർ പിടിപെട്ട് വായിലൂടെ ഇങ്ങനെ
തുപ്പുനീരൊലിക്കുന്ന അവസ്ഥയിൽ കൂടെയുള്ള ആളുകൾ ടർക്കി കൊണ്ട് ഇങ്ങനെ ഒപ്പിയെടുക്കുന്ന അവസ്ഥയിലൊക്കെ അവര് പ്രതീക്ഷയോടെ വന്നെത്തിയത് ബായാർ സ്വലാത്ത് മജ്ലിസിൽ ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വലാത്തിന്റെ ഷറഫ് കൊണ്ട് രോഗം സുഖപ്പെട്ട് കിട്ടും എന്ന ആത്മവിശ്വാസത്തിലാണ്. അള്ളാഹുവെ നീ കബൂലാക്കി സകലരെയും ഞങ്ങളെയും ഹായിബാക്കാതെ കാമിലായ ആഫിയത്ത് നൽകണം റഹ്മാനെ. ഞങ്ങളെ കണ്ടുവരുന്നവരല്ല, ഞങ്ങള് അൽമില്ലാത്തവരാണ്, ഈമാനും അമലും തഖ്വയും വറഉം കുറഞ്ഞവരാണ്. പക്ഷേ നീ കമാലിയത്ത് നൽകിയ അക്മലുൽ ഖൽഖ് റഹ്മത്തുൽ ആലമീനായ തങ്ങളെ പിടിച്ചാൽ നടക്കാത്ത വിഷയങ്ങൾ ഇല്ല, അവിടത്തെ കൊണ്ട് സുഖപ്പെടാത്ത രോഗങ്ങൾ ഇല്ല, അവിടത്തെ കൊണ്ട് നേടിയെടുക്കാനാവാത്ത കാര്യങ്ങളില്ല, പൂർത്തിയാകാത്ത വിഷയങ്ങളില്ല, നീങ്ങാത്ത തീരാത്ത ദുഃഖങ്ങളില്ല. ദുനിയാവും ആഖിറവും രക്ഷപ്പെടാൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ. അതാണ് ബഹുമാനപ്പെട്ട ശൈഖുന ശറഫുൽ ഉലമ ആലിമു ഖുറൈശിൻ യംലഉ തിബാഖൽ അർള് ഇൽമ എന്ന് ഹബീബായ തങ്ങൾ പരിചയപ്പെടുത്തിയ മദ്ഹബിന്റെ ഇമാമായ ഇമാമുന ശാഫിഈ റഹ്മഹുല്ലാ അവിടെ നിന്ന് പറഞ്ഞ ബൈത്തുകൾ ശറഫുൽ ഉലമ ഉസ്താദ് അവറുകൾ അവിടുത്തെ പ്രഭാഷണത്തിന്റെ തുടക്കത്തിൽ ചൊല്ലിയത്, ഒരേ ഒരു വഴിയേ ഉള്ളൂ, അത് മഹബ്ബത്തു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മഹബ്ബത്തിന്റെ ഭാഗമാണ് അവിടുത്തെ കുടുംബത്തിനോടുള്ള ആ വലിയ ഹബ്ബും ആ തഅലീമുകളും. ഞാൻ പറഞ്ഞു വന്നത് കഴിഞ്ഞ ബായാർ സ്വലാത്തിന്റെ ദിവസമാണ് എന്റെ അഭിവന്യ പിതാവ് സയ്യിദ് അബ്ദുൽ ഖാദിർ കുഞ്ഞിത്തങ്ങൾ പഴമള്ളൂർ തങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്ന ബഹുമാനപ്പെട്ടവരുടെ ആണ്ട് നേർച്ച ബായാർ സ്വലാത്തിൽ നടന്നത്. ഈ കഴിഞ്ഞ തിങ്കളാഴ്ച എന്റെ നാട്ടിൽ തിങ്കൾ ചൊവ്വ ദിവസം ഞാനുണ്ടാകുമ്പോൾ രാവിലെ തൊട്ട് രാത്രി വരെയുള്ള ആയിരക്കണക്കിന് ആളുകളെ ഒഴിവാക്കിയിട്ട് സാധുവായ ഞാൻ കൊളത്തൂരിൽ ഞങ്ങൾ നടത്തി വരുന്ന മലപ്പുറം ജില്ലയിലെ കൊളത്തൂരിലെ ഇർഷാദിയ ഞങ്ങളുടെ അലവിധ കാഫി നടത്തുന്ന കൊളത്തൂർ ഇർഷാദിയ മജ്ലിസിലെത്തിയപ്പോൾ ക്ഷീണമുണ്ടെങ്കിലും എന്റെ മനസ്സ് ആ സദസ്സിൽ ചെന്നെത്തിയ ഉടനെ മനസ്സിങ്ങനെ വേദനിക്കുകയാണ്. അങ്ങനെ പ്രസംഗിക്കാൻ വേണ്ടി എഴുന്നേറ്റ് നിന്നപ്പോൾ ഞാൻ പറഞ്ഞു ഈ ദിവസം വേദനയോടെ ഓർക്കുന്നു എന്ന നിലക്ക് എന്റെ അഭിവന്യ പിതാവിന്റെ വഫാത്ത് സംഭവിച്ച ദിവസമാണെന്ന്. റബീഉൽ അവൽ ഒന്ന് യൗമുൽ ഇസ്നൈൻ തിങ്കളാഴ്ച ദിവസമാണ് അവിടുത്തെ വഫാത്ത് സംഭവിച്ചത്. ആ ദിവസം റബീഉൽ അവൽ ഒന്ന് തിങ്കളാഴ്ച തന്നെയാണ് ഇന്നത്തെ ദിവസം. അത് ഞാൻ വേദനയോടെ ഓർക്കുന്നു എന്ന് പറഞ്ഞു. അള്ളാഹുവെ അവിടുത്തെ ദറജ ഉയർത്തണം റഹ്മാനെ, അവിടുത്തെ ദറജ ഉയർത്തണം റഹ്മാനെ. അവരെ കൂടെ ഞങ്ങളെ സകല മുഹബീങ്ങളെയും നിന്റെ ഹബീബിന്റെ ജിവാറിൽ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാനെ. ബാപ്പയുടെ മൗലിദ് മാരുവ നിസ്കരിച്ച ഉടനെ അവിടെ നടന്നു. എന്താണ് ആ മൗലിദിൽ നിരവധി തലയെടുപ്പുള്ള സാദാത്തുക്കളും അലമാക്കളും നേതൃത്വം നൽകിയിട്ട് അവിടെ മൗലിദ് സ്റ്റേജിൽ വെച്ച് സദസ്സൊന്നടക്കം ഏറ്റുചൊല്ലി. ആ മൗലിദിൽ അവിടുത്തെ താരീഖുകളും അവിടുത്തെയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും അങ്ങനെ തുടങ്ങി. അവിടുത്തെ പിതാമഹാന്മാർ അജ്ദാദീങ്ങൾ ആ മൗലിദിൽ ഉണ്ട്. അവിടുത്തെ സയ്യിദ് അബ്ദുൽ ഖാദിർ കുഞ്ഞിത്തങ്ങൾ അൽ ബുഖാരി, അവിടുത്തെ വന്യ പിതാവ് സയ്യിദ് മുഹമ്മദ് കോയക്കുട്ടി തങ്ങൾ, അവരുടെ പിതാവ് സയ്യിദ് ഇബ്രാഹിം, അവരുടെ പിതാവ് സയ്യിദ് മുഹമ്മദ് കോയ, അവരുടെ പിതാവ് സയ്യിദ് ഇസ്മായിൽ, അവരുടെ പിതാവ് സയ്യിദ് മാഫഖറുദ്ദീൻ, അവരുടെ പിതാവ് സയ്യിദ് അബ്ദുറഹ്മാൻ, അവരുടെ പിതാവ് സയ്യിദ് ഇസ്മായിൽ കരുവന്തിരുത്തി, അവരുടെ പിതാവ് സയ്യിദ് മുഹമ്മദ് ഫറവണ്ണ, അവരുടെ പിതാവ് സയ്യിദ് ഇസ്മായിൽ ബുഖാരി അൽ മദ്ഫൂൻ ബിക്കൂസിൻ കൊച്ചിയിലെ ചെമ്പിട്ട പള്ളിയിൽ, അവരുടെ പിതാവ് അസ്സയ്യിദ് അൽ ഖുതുബ് ജലാലുദ്ദീൻ അഹ്മദ് അൽ ബുഖാരി അൽ ബലാഫതനി വളവട്ടണത്തെ ഉപ്പാപ്പ, അങ്ങനെ 40-ാമത്തെ ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ഓരോ മൗലിദിലും അങ്ങനെയാണ്. ഗൗസുൽ അഅ്ലമിന്റെ മൗലിദ് നിങ്ങൾ വായിച്ചാൽ ഇതുപോലെ വായിക്കാൻ പറ്റും. ശൈഖ് റിഫാഈ ഖദ്ദസല്ലാഹു സർഹുൽ അസീസ് അവിടുത്തെ മൗലിദിലും ഇങ്ങനെ വായിക്കാൻ പറ്റും. അങ്ങനെ ഖാജാ തങ്ങൾ ഉപ്പാപ്പ അടക്കം ഉള്ളാൾ സയ്യിദ് മദനി ഷെരീഫ്
അങ്ങനെ തുടങ്ങിയ മഹത്തുക്കളുടെ മൗലിദിലൊക്കെ ഇതുപോലെ അവരുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും കറാമത്തുകളും താരീഖുകളും ബഹുമാനങ്ങളും ഹബീബായ തങ്ങളുടെ മൗലിദിൽ തങ്ങളുടെ ബഹുമാനങ്ങളാണുള്ളത്. നിങ്ങൾ നോക്ക്, മംഗൂസ് മൗലിദിൽ എന്താണ്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, സുബ്ഹാനല്ലദി അത്ല ഫീ ശഹ്രി റബീഉൽ അവൽ ഖമറ നബിയിൽ ഹുദാ വഔജദ നൂറഹു ഖബ്ല ഖൽഖിൽ ആലമി വസമ്മാഹു മുഹമ്മദ. തങ്ങളുടെ വല്ലാത്ത ബഹുമാനമല്ലേ? ആ ബഹുമാനങ്ങളല്ലേ മൗലിദുകളിൽ ഉള്ളത്? അത് തന്നെ അല്ലേ ഖുർആനിലും ഉള്ളത്? സൂറത്തുൽ ഇസ്റാ നമുക്ക് ഓതാൻ വായിക്കാൻ പറ്റിയാൽ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, സുബ്ഹാനല്ലദി അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സല്ലദി ബാറക്നാ ഹൗലഹു ലിനുരിയഹു മിൻ ആയാതിനാ ഇന്നഹു ഹുവസ് സമീഉൽ ബസീർ. തങ്ങളുടെ വല്ലാത്ത പോരിശയല്ലേ സൂറത്തുൽ ഇസ്റാ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവതരിച്ചിട്ടുള്ളത്? ഖുർആൻ മുഴുവനും തങ്ങളുടെ ബഹുമാനമല്ലേ? അമ്പിയാക്കളുടെ ബഹുമാനമല്ലേ ഖുർആനിലുള്ളത്? ഖലീലുല്ലാഹി ഇബ്രാഹിം, കലീമുല്ലാഹി മൂസ, റൂഹുല്ലാഹി ഈസാ അലൈഹിമുസ്സലാത്തു വസ്സലാം തുടങ്ങി 25 വരുന്ന അമ്പിയാക്കളുടെ ബഹുമാനം, ആകാശഭൂമികളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് വിശുദ്ധ ഖുർആനിൽ സാക്ഷ്യപ്പെടുത്തുമ്പോൾ ഔലിയാക്കളുടെ ബഹുമാനം ഖുർആനിൽ ഇല്ലേ? അലാ ഇന്ന ഔലിയാ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. ഇമാം ഫഖ്റുദ്ദീൻ റാസി റഹ്മഹുല്ലാ തഫ്സീറുൽ കബീറിലും ഇമാം തബരിയും ഖുർത്തുബിയും അടക്കമുള്ള മുഫസ്സിറുകൾ ഈ ആയത്തിന്റെ തഫ്സീറിൽ അല്ലാഹുവിന്റെ സ്വാലിഹീങ്ങളുടെ ഔലിയാക്കളുടെ ബഹുമാനം ധാരാളം എഴുതി കാണുന്നു. ശുഹദാക്കളുടെ ബഹുമാനം ഖുർആനിൽ ഉണ്ട്. വലാ തഹ്സബന്നല്ലദീന ഖുതിലൂ ഫീ സബീലില്ലാഹി അംവാത അത് ശുഹദാക്കളുടെ ബഹുമാനമാണ്. ഇനി അസ്ഹാബുൽ ബദറിന്റെ ബഹുമാനം മാത്രം അവരെ പ്രത്യേകമായി ഖാസ്വാക്കിയിട്ട് അല്ലാഹു ആയത്ത് അവതരിച്ചിട്ടുണ്ട്. വലഖദ് നസറകും അല്ലാഹു ബിബദരിൻ വഅന്തും അദില്ല. ഈ ആയത്ത് ഇന്നും നിങ്ങൾ ബദറിൽ പോയി നോക്ക്, ഞങ്ങൾ കഴിഞ്ഞ സമയം സൗദിയിൽ പോയപ്പോൾ ബദർ ശുഹദാക്കളെ സിയാറത്ത് ചെയ്യാൻ അവിടെ പോയി. ആ ബദർ ശുഹദാക്കൾ വിശ്രമിക്കുന്ന ആ സ്ഥലത്ത് സൗദി ഗവൺമെന്റ് വലിയ ബോർഡ് സ്ഥാപിച്ചിരിക്കുന്നു. അവിടെ 14 ശുഹദാക്കളുടെ അസ്മാഉൽ ബദരീൻ എഴുതിയിട്ടുണ്ട്. അതിന്മുകളിൽ ഞാൻ ഈ പറഞ്ഞ ആയത്ത് എഴുതി വെച്ചിട്ടുണ്ട്. അതുപോലെ അസ്ഹാബുൽ കഹ്ഫിന്റെ ബഹുമാനം ഖുർആനിൽ ഉണ്ട്. ഇങ്ങനെ ഖുർആനിലുള്ള വിഷയങ്ങളെ ചോദ്യം ചെയ്തുകൊണ്ട് ഇപ്പോൾ കുറച്ച് ആളുകൾ രംഗത്ത് വന്നിട്ട് ഞങ്ങൾ ഖുർആനിന്റെ ആളുകളാണ്, ഞങ്ങൾ തൗഹീദിന്റെ ആളുകളാണെന്ന അവകാശവാദവുമായി ഇറങ്ങി പുറപ്പെട്ടിട്ട് അവര് പറയുന്നു, റബീഉൽ അവ്വലിനോടനുബന്ധിച്ച് അവര് പറയുന്നു, ഇത്തരം മീലാദിന്റെ ഹുബ്ബുർ റസൂലിന്റെ മൗലിദിന്റെ സദസ്സുകൾ, മദ്ഹന്റെ മഹബ്ബത്തിന്റെ സദസ്സുകൾ സംഘടിപ്പിക്കൽ തെറ്റാണെന്ന് പറയുന്നു. അത് മൗലിദോദൽ ശിർക്കാണെന്ന് പറയുന്നു. അത് കുഫ്റാണെന്ന് പറയുന്നു. അത് അനിസ്ലാമികമാണെന്ന് പറയുന്നു. ഇവരും ഖുർആനും തമ്മിൽ എന്ത് ബന്ധമാണുള്ളത്? ഓ മുസ്ലിമീങ്ങളെ, നാം മനസ്സിലാക്കണം. അപ്പോൾ ചോദിക്കും, അങ്ങനെയാണെങ്കിൽ സ്വഹാബത്ത് മൗലിദോതിയിട്ടുണ്ടോ? ഞാൻ പറഞ്ഞില്ലേ മൗലിദിൽ ഉള്ളതെന്താണ്? മഹാന്മാരുടെ ബഹുമാനമാണ്. സ്വഹാബത്തിന്റെ ജീവിതത്തിലെ തുടക്കം മുതൽ ലാസ്റ്റ് വരെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹല്ലാതെ മറ്റൊന്നില്ല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബഹുമാനം പറയലല്ലാതെ മദ്ഹ് ചെയ്യലല്ലാതെ ആ ഹബീബിനെ പ്രകീർത്തിക്കലല്ലാതെ അവിടുത്തെ ആദരവ് പറയലല്ലാതെ സ്വഹാബത്തിന് മറ്റു പണിയില്ലായിരുന്നു. അവരുടെ ഉണക്ക് ഉറക്കിലും ഉണർച്ചയിലും ഹറക്കാത്ത് സകനാത്തിൽ മുഴുവനും തങ്ങളാണ്. കൽബ് മുഴുവനും ഹബീബാണ്, ഹബ്ബുൻ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
അതേ അമ്പിയാക്കളെ കഴിഞ്ഞാൽ ഈ ഉമ്മത്തിൽ ഏറ്റവും കൂടുതൽ ഷറഫുള്ളവർ ഇസ്ലാമിന്റെ ഒന്നാമത്തെ ഖലീഫ സിദ്ദീഖുൽ അക്ബർ അല്ലേ റളിയല്ലാഹു അൻഹു. എന്താണ് തങ്ങൾ അവിടുത്തെ ബഹുമാനം പ്രകീർത്തിച്ചു പറഞ്ഞത്? അവ്വലു മൻ ആമന ബീ അബൂബക്കർ, അവ്വലു മൻ സദ്ദഖനീ അബൂബക്കർ, അവ്വലു മൻ ദഖല അൽ ജന്ന അബൂബക്കർ. എന്നെ കൊണ്ട് ആദ്യം വിശ്വസിച്ച് സ്വർഗത്തിൽ എന്റെ സമുദായത്തിൽ നിന്ന് ആദ്യമായിട്ട് സ്വർഗപ്രവേശം നടത്തുന്നത് എന്റെ പ്രിയപ്പെട്ട സിദ്ദീഖുൽ അക്ബർ എന്ന് ഖാല റസൂലുള്ളാഹി. എന്തേ കാര്യം സല്ലല്ലാഹു അലൈഹി വസല്ലം? കാര്യം എന്താണ്? മഹബ്ബത്തു റസൂലില്ലാഹ്. സ്വന്തക്കാളേറെ സ്നേഹിച്ചു പോയി, ഹബീബ് കൽബിൽ നിറഞ്ഞു പോയി. അസ്ഹുൽ കുതുബി ബഅദ കിതാബില്ലാഹി സ്വഹീൽ ബുഖാരി, ആ സ്വഹീൽ ബുഖാരിയിൽ ഇമാം ബുഖാരി റഹ്മഹുല്ലാ കിതാബുൽ ഈമാനിൽ കൊണ്ടുവന്ന വലിയ ഇഷ്ഖിന്റെ മഹബ്ബത്തിന്റെ ഹദീസ് ഇല്ലയോ? ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. നിങ്ങളിൽ ഒരാളും വിശ്വാസിയാകുന്നില്ല അതേ ഹബീബായ തങ്ങളെ സ്വന്തം മാതാപിതാക്കളെക്കാൾ മറ്റ് സ്നേഹിക്കുന്ന ആദരിക്കുന്ന ആരെല്ലാമുണ്ടോ സർവരെക്കാളും തങ്ങളെ സ്നേഹിക്കാതെ ഒരാളും ഈമാൻ ഉൾക്കൊണ്ടിട്ടില്ല, ഈമാൻ പദ ഉൾക്കൊണ്ടിട്ടില്ല. തങ്ങളങ്ങ് പറഞ്ഞു സ്വഹാബത്ത് പരിധിയില്ലാതെ അവിടത്തെ കൽബിൽ നിറച്ചു. ഓർഹൌറിൽ പാമ്പിന്റെ കൊത്തുകൊണ്ട് ശരീരത്തിൽ വിഷം തീണ്ടിയിട്ട് അതേ ഉഗ്രവിഷമുള്ള പാമ്പിന്റെ വിഷം കൊണ്ട് ശരീരം മൊത്തം ചൂടായിട്ട് അറിയാതെ കണ്ണുനീരതാ ഒലിച്ച് മടിയിൽ തലവെച്ച് വിശ്രമിക്കുന്ന ഹബീബായ തങ്ങളുടെ മുഖത്തെ കിട്ടിയപ്പോൾ ഉണർന്ന തങ്ങൾ ചോദിച്ചു, കരയുന്നത് എന്തിനാണ് സിദ്ദീഖേ? ലാ തഖഫ് ഇന്നല്ലാഹു മഅനാ. പറഞ്ഞു അഫ്വൻ യാ റസൂലല്ലാഹ്, എന്നോട് ക്ഷമിക്കണേ തങ്ങളെ, അവിടത്തെ ഉറക്ക് ഉണർന്നു പോയോ? എനിക്ക് സഹിക്കാൻ പറ്റില്ല. സകറാത്തിന്റെ അവസ്ഥയിൽ വിഷം തീണ്ടിയിട്ട് അസഹ്യമായ നിലക്ക് നിയന്ത്രണം വിട്ടുകൊണ്ട് കണ്ണുനീര് ഇഴതാ ഒഴുകിയൊലിച്ചതാണ്. അപ്പോഴും തങ്ങളെ ഉറക്കിന് ഭംഗം വന്നോ? എന്റെ ജീവൻ എന്ത് സംഭവിച്ചാലും അവിടുത്തെ ഉറക്കിന് പ്രയാസം വരുന്നത് എനിക്ക് സഹിക്കാൻ പറ്റില്ല. മഹബ്ബത്തിന് പരിധിയുണ്ടോ? അതുകൊണ്ടല്ലേ സ്വഹാബത്തിന് ദറജ കിട്ടിയത്? ഒരേ ഒരു കാരണം കൊണ്ടാണ് ഔലിയാക്കൾ ഔലിയാക്കളായത്, ആരിഫീങ്ങൾ ആരിഫീങ്ങളായത്, മുത്തഖീങ്ങളായ ഉലമാഅന് വലിയ കബൂലിയത്ത് കിട്ടിയത്. ഒരേ ഒരു കാരണം കൊണ്ട് മാത്രമാണ്, അത് മഹബ്ബത്തു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് കൽബിൽ നിറക്കണേ, ഹബീബിനെ കൽബിൽ നിറക്കണേ. വല്ല പുത്തൻവാദിയും വന്ന് ഈ പരിശുദ്ധ റബീഉൽ അവ്വൽ മാസത്തിൽ നാം കൊണ്ടാടുന്ന മൗലിദുകള് തെറ്റാണെന്നും ശിർക്കാണെന്നും പറഞ്ഞ് വസ്വാസുണ്ടാക്കാൻ വേണ്ടി, അങ്ങനെയാണെങ്കിൽ സ്വഹാബത്ത് മൗലിദോതിയിട്ടുണ്ടോ എന്ന് ചോദിച്ച് നമ്മെ സംശയിപ്പിക്കാൻ ഒരുങ്ങിയാൽ മുസ്ലിമീങ്ങളെ അറിയണം, അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വഹാബത്ത് മൗലിദോതിയവരല്ലേ. മക്കയിൽ നിന്ന് മദീനയിലേക്ക് കടന്നു വരുന്ന വിവരം മദീന നിവാസികൾക്ക് കിട്ടിയപ്പോൾ എല്ലാ ദിവസവും മദീനക്കാര് മുഴുവനും മദീനയിലെ എൻഡിൽ പോയിട്ട് അതിർത്തിയിൽ പോയിട്ട് മക്കയിലേക്കുള്ള തരീഖിലേക്ക് ഇങ്ങനെ നോക്കി നിൽക്കും, എപ്പോഴാണ് റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങൾ ഞങ്ങളെ നാട്ടിൽ വന്നെത്തുക? വൈകുന്നേരം വരെ കാത്തു നോക്കി നിൽക്കുന്നു, തങ്ങളെ കാണാനില്ല, വീട്ടിലേക്ക് മടങ്ങുന്നു.
പിറ്റേ ദിവസവും പോയി നോക്കുന്നു, കാണാനില്ല. ദിവസങ്ങൾ എത്ര നോക്കി നിൽക്കുന്ന സ്വഹാബത്തിന് വെയില് കൊണ്ട് തളർന്നിട്ടും ക്ഷീണമില്ല, അവർക്ക് വിശപ്പില്ല, ദാഹമില്ല. ഒരേ ഒരു ചിന്തയേ ഉള്ളൂ, എപ്പോഴാണ് റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങൾ ഞങ്ങളെ നാട്ടിൽ വന്നെത്തുക? പതിവ് പോലെ കാത്തു നോക്കി നിൽക്കുമ്പോൾ കടന്നു വരുന്നു. അതാ ഒരു ദിവസം, അന്ന് റബീഉൽ അവ്വൽ 12 യൗമുൽ ഇസ്നൈനി തിങ്കളാഴ്ചയാണ്. ഹബീബിനെ കണ്ടപാടെ സ്വഹാബത്ത് പരിസരം മറന്ന് ആവേശത്തോടെ ആദരവോടെ അതേ സ്നേഹപ്രകടനം നടത്തിയിട്ട് മദഹിന്റെ മൗലിദോദാൻ തുടങ്ങി. طلع البدر علينا من ثنيات الوداع وجب الشكر علينا ما دعا لله داعي. മദീനയെ പ്രകമ്പനം കൊള്ളിച്ച മൗലിദങ്ങ് നടക്കുകയാണ്. ഈ പരിശുദ്ധ റബീഉൽ അവ്വൽ മാസം മൗലിദിന്റെ മാസമായതുകൊണ്ട് സാധുവായ ഞാൻ എന്റെ പ്രസംഗത്തിന്റെ തുടക്കത്തിൽ ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം റഹ്മഹുള്ള രചിച്ച ദുനിയാവും ആഖിറവും രക്ഷപ്പെടാൻ വേണ്ടി വിശ്വാസികൾക്ക് സമർപ്പിച്ച മംഗൂസ് മൗലിദിന്റെ തുടക്കത്തിലെ ഹദീസ് കഴിഞ്ഞിട്ടുള്ള പദ്യങ്ങളല്ലേ ഞാൻ ചൊല്ലിയത്? ഞാൻ പദ്യം ചൊല്ലിയപ്പോൾ ഈ സദസ്സൊന്നടങ്കം അതിന് ജവാബായിട്ട് ഏറ്റു ചൊല്ലിയില്ലേ? അസ്സലാത്തു അലൻ നബി വസ്സലാമു അലർ റസൂൽ, ഇത് എവിടെന്ന് കിട്ടിയ പാരമ്പര്യമാണ്? മക്കയിൽ നിന്ന് മദീനയിൽ വന്നെത്തിയ റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങളെ മദീനക്കാരായ സ്വഹാബത്ത് മുഴുവനും സ്നേഹിച്ച് ആദരിച്ച് മൗലിദോദി തൊലഅൽ ബദറു ചൊല്ലി മദഹ് പാടിയപ്പോൾ മറുഭാഗത്ത് നിന്ന് അതിന് ജവാബ് സ്വഹാബത്ത് ഏറ്റു ചൊല്ലിയത് അല്ലാഹു അക്ബർ ജാ മുഹമ്മദ്, അല്ലാഹു അക്ബർ ജാ റസൂലുള്ളാഹ്. മദീനയെ പ്രകമ്പനം കൊള്ളിച്ച മൗലിദ് റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങളെ ഹളറത്തിൽ അങ്ങ് നടന്നപ്പോൾ ഫതബസ്സമ വജ്ഹു റസൂലില്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശറഫാക്കപ്പെട്ട മുഖത്ത് നിന്ന് പുഞ്ചിരി തൂകിയിട്ട് ആ ഹബീബായ തങ്ങളതാ മൗലിദോദിയ സ്വഹാബത്തിനെ അഭിനന്ദിക്കുന്നു, ആശംസ അറിയിക്കുന്നു, അഇമ്മത്ത് അവരെ കിതാബുകളിൽ രേഖപ്പെടുത്തുന്നു. ഇനി നിങ്ങൾ നോക്ക്, ലോകത്ത് കഴിഞ്ഞുപോയ സകല ഇമാമിങ്ങളെയും ഒന്ന് പരിശോധിക്ക്. ആ ഇമാമിങ്ങൾ ലക്ഷക്കണക്കിന് ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടില്ലേ? കിതാബ് എഴുതിയിട്ടില്ലേ? ഏതെങ്കിലും ഒരു ഇമാം അവരുടെ കിതാബെഴുത്തിലോ രചനയിലോ അവരുടെ ദഅവത്തിന്റെ വിഷയങ്ങളിലോ അവരുടെ പ്രഭാഷണങ്ങളിലോ തുടക്കത്തിലും ഒടുക്കത്തിലും തങ്ങളെ മദഹില്ലാത്ത ദഅവത്തുണ്ടോ? തങ്ങളെ മദഹില്ലാതെ ഏതെങ്കിലും ഒരു ഇമാം തുടക്കവും ഒടുക്കവും കിതാബ് എഴുതിയിട്ടുണ്ടോ? അതുകൊണ്ട് മുസ്ലിമീങ്ങളെ ഇസ്കാല് വേണ്ട. ഇപ്പോൾ കുറച്ചാളുകൾ വന്ന് ഞങ്ങൾ മുജാഹിദാണ്, ഞങ്ങൾ ജമാഅത്ത് ഇസ്ലാമിയാണ്, ഞങ്ങൾ തബ്ലീഗ് ജമാഅത്താണ്, ഞങ്ങൾ സലഫിയാണെന്ന് പറഞ്ഞിട്ട് മൗലിദ് ശിർക്കും കുഫറും അനിസ്ലാമികവും ജന്മദിനാഘോഷം തെറ്റാണെന്നും പറഞ്ഞ് വല്ല പുത്തൻവാദിയും രംഗത്ത് വന്നാൽ നമുക്കവരോട് ചോദിക്കാനുള്ളത് എന്താണ്? വഹാബികൾ, നവീനവാദികൾ, പുത്തൻ പ്രസ്ഥാനക്കാർ, അതേ ഷെയ്ഖുൽ ഇസ്ലാം എന്ന് പരിചയപ്പെടുത്തുന്ന ഇബ്നു തൈമിയ്യ തന്നെ അദ്ദേഹത്തിന്റെ ഇഖ്തിലാഉ സിറാത്തിൽ മുസ്തഖീം എന്ന ഗ്രന്ഥത്തിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തി കാണുന്നു. വതഅലീമുൽ മൗലിദി വത്തിഖാദുഹു മൗസിമാ,
قد يفعله بعض الناس ويكون فيه أجر عظيم لحسن قصده ولتعظيمه لرسول الله صلى الله عليه وسلم يندان ابن تيمية برينند أذين اللو ديش توڑوغود حبيب آية تنغل بحمانك لندا أذا بحمانك لندي والبرم അല്ലാഹ് ഹബീബിന്റെ ജന്മദിനാഘോഷം നടത്തിയാൽ മൗലിദാഘോഷം കൊണ്ടാടിയാൽ അത് വലിയ കൂലിയുള്ള കാര്യമാണ് പുണ്യമുള്ള കാര്യമാണെന്ന് ഇബ്നു തൈമിയ തന്നെ അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുന്നു. പിന്നെ ആര് പറഞ്ഞു മൗലിദോദാൻ പാടില്ല എന്ന്? ഇത് എവിടെ നിന്ന് കിട്ടിയ വാദമാണ്? അതെ, അത് പൈശാചിക വാദങ്ങളാണ്, ഇബിലീസിന്റെ വാദങ്ങളാണ്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിലാദത്ത് സംഭവിച്ചപ്പോൾ പൊട്ടിക്കരഞ്ഞ വ്യക്തി ആരാണ്? ഇബിലീസ് ലഅനത്തുല്ലാഹി അലൈഹി. ആ ഇബിലീസിന്റെ അനുയായികൾക്ക് മാത്രമേ റബീഉൽ അവ്വലിലെ സന്തോഷ പ്രകടനങ്ങളെ ഇതുപോലുള്ള ഹദാ മഹബ്ബത്തുർ റസൂലിന്റെ ഹുബ്ബുർ റസൂൽ സമ്മേളനങ്ങളെ കുറവാക്കി പറയാൻ പറ്റൂ. അതുകൊണ്ട് നമ്മുടെ പൂർവകാല മഹാന്മാര് നമ്മിലേക്ക് കൈമാറിത്തന്ന പരിശുദ്ധ ആശയാദർശങ്ങളെ ഇനിയും നിങ്ങൾ നോക്കി. ഇമാം ദൈലമി ഉദ്ധരിക്കുന്ന ഹദീസ് ദിക്റുൽ അംബിയായ ഇബാദ, അംബിയാക്കളെ ബഹുമാനം പറയൽ ഇബാദത്താണെന്ന് ഖാല റസൂലുള്ളാഹി. അപ്പോൾ മൗലിദോദൽ ഇബാദത്തല്ലേ? ഔലിയാക്കളെ ബഹുമാനം പറയൽ വദിക്കുറു സ്വാലഹീന കഫാറ, ഔലിയാക്കളെ ബഹുമാനം പറയൽ ദോഷങ്ങൾ പൊറുപ്പിക്കാൻ കാരണമല്ലേ? ഇതൊക്കെ ഹദീസ് കൊണ്ടും ഖുർആൻ കൊണ്ടും മഹത്തുക്കളും രേഖപ്പെടുത്തി സാക്ഷ്യപ്പെടുത്തുമ്പോ പൂർവകാല നമ്മുടെ ഉമ്മമാര് മംഗൂസ് മൗലിദോദിയ ഉപ്പാപ്പമാർ, അതേ ഷറഫുല്ലനാം ചൊല്ലിയ ഉപ്പാപ്പമാർ, നേരത്തെ ശൈഖുനാ ഷറഫുൽ അലമ മഞ്ഞനാടി ഉസ്താദ്, യാ നബി സലാം അലൈക്കും, യാ റസൂൽ സലാം അലൈക്കും, യാ ഹബീബ് സലാം അലൈക്കും, സ്വലവാത്തുല്ലാ അലൈക്കും എന്ന് പറഞ്ഞ് അഷ്റഖ ചൊല്ലാൻ നമ്മോട് പറഞ്ഞില്ലയോ? നമ്മ ഉപദേശിച്ചില്ലയോ? അങ്ങനെ അഷ്റഖ ചൊല്ലിയ നമ്മുടെ മുൻകാല പിതാക്കളും പൂർവീക മഹാന്മാരും അവരെല്ലാം വഫാത്തിന്റെ സമയം വുളൂഇലായി കിടന്ന് കലിമ ചൊല്ലിയിട്ട് ഹബീബായ തങ്ങളെ കണ്ട് തപസ്സുമിൽ പിരിഞ്ഞ പുഞ്ചിരിയുടെ മുഖം കണ്ടവരല്ലേ അവര് പോകുന്ന സ്വർഗത്തിലല്ലേ നമുക്കും പോകാനുള്ളത്? അതുകൊണ്ട് ആ മഹാന്മാര് നമുക്ക് കൈമാറി തന്ന വിഷയങ്ങളെ അത് തെറ്റാണെന്നും പാടില്ല എന്ന വിഷയങ്ങളുമായിട്ട് കള്ളപ്രചാരങ്ങളുമായി കള്ളവാദങ്ങളുമായിട്ട് നമ്മുടെ പൂർവകാല പിതാക്കൾ പഠിപ്പിച്ച വിഷയങ്ങളെ ചോദ്യം ചെയ്ത് വല്ല പുത്തനാശയക്കാരനും രംഗത്ത് വന്നാൽ ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അസ്ഹാബിനെ സാക്ഷ്യപ്പെടുത്തി പറയുന്നു, ഫയ്യാക്കും, നിങ്ങളെ നിങ്ങൾ സൂക്ഷിക്കണേ, വയ്യാഹും, അവരെ നിങ്ങൾ കാത്തോളണേ, ലായുല്ലൂനക്കും, നിങ്ങൾ വഴികേടി തരത്തിലകപ്പെടണ്ട, വലായഫ്തിനൂനക്കും, നിങ്ങൾ ഫിത്നയിൽ കുടുങ്ങി പോകണ്ട, പരിശുദ്ധ ഇസ്ലാം, ഇന്ന ദീൻ അല്ലാഹുൽ ഇസ്ലാം, അത് മാ അന അലൈഹി വഅസ്ഹാബി, ഞാനും എന്റെ സ്വഹാബത്തും ഏതൊരാശയത്തിനുമല്ല. ആ പവിത്രമായ സുന്നി പ്രസ്ഥാനത്തിൽ അഹ്ലു സുന്നയുടെ അഖീദയിൽ സുന്നത്ത് ജമാഅത്തിന്റെ അഖീദയിൽ അടിയുറച്ചിട്ട് ഹബീബായ തങ്ങളെ മഹബ്ബത്ത് വെക്കാൻ സുന്നികൾക്ക് മാത്രമേ അല്ലാഹ് സ്നേഹിച്ചവരെ സ്നേഹിക്കാനും അല്ലാഹു ആദരിച്ചവരെ ആദരിക്കാനും അല്ലാഹു പിന്തുടരാൻ പറഞ്ഞവരെ പിന്തുടരാനും അഹ്ലു സുന്നയുടെ അഖീദയിൽ അടിയുറച്ച ആളുകൾക്ക് മാത്രമേ പറ്റൂ. വമൻ യുഅല്ലിം ശാഇറല്ലാഹി ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്, അത് ഖൽബിന്റെ തഖ്വയാണ്. അള്ളാഹുവിന്റെ ശിയാറുകളെ താളീം ചെയ്യൽ അത് മുത്തഖീങ്ങളുടെ ഖുലുഖാണ്. ആ മുത്തഖീങ്ങൾക്ക് ഖുർആൻ ഹുദയാകുന്നു.
ആ മുത്തഖീങ്ങൾക്കേ ഖുർആൻ ഹുദയാകുന്നുള്ളൂ. അതാണ് അൽബഖറ സൂറത്തിന്റെ തുടക്കം, ദാലികൽ കിതാബു ലാ റൈബ ഫീ ഹുദല്ലിൽ മുത്തഖീൻ. മുത്തഖീങ്ങൾക്ക് ഹുദയാണ് പരിശുദ്ധ ഖുർആൻ. ഖുർആൻ അത് സാക്ഷ്യപ്പെടുത്തുകയാണ്. അതുകൊണ്ട് കൽബിൽ തഖ്വ നിറയാൻ, ഈമാൻ പവർ കിട്ടാൻ ഹബീബിനെ കൽബിൽ നിറക്കൂ. ആശിഖുർ റസൂൽ ഉമർ ഖാദി ഖദസല്ലാഹു സിർഹുൽ അസീസ് പറഞ്ഞതുപോലെ ഹബ്ബുൻ നബീ വ മദ്ഹുഹു ഖൈറുൽ അമൽ വഅസല്ലല്ലാഹു ബിഹി യുബല്ലിഹുൽ അമൽ. അമാലുകളിൽ ഏറ്റവും മഹത്തമുള്ള അമൽ അത് ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കലാണ്, അവിടുത്തെ മദ്ഹ് ചെയ്യലാണ്. ആ സ്നേഹ മദ്ഹിന്റെ ഭാഗങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന മദ്ഹുർ റസൂൽ സമ്മേളനം. അതാണ് മൗലിദാഘോഷം, അതാണ് മൗലിദിന്റെ സദസ്സുകൾ. അത് ദുനിയാവും ആഖിറവും രക്ഷപ്പെടാനുള്ള വിഷയങ്ങളാണെന്ന് മനസ്സിലാക്കിയിട്ട് എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ, ഞാൻ വാക്കു ചുരുക്കുന്നു. ഹബീബിനെ കൽബിൽ നിറച്ച് ജീവിതത്തിൽ കളവ് പറയണ്ട, ഇബത്ത് പറയണ്ട, ഫിത്തന ഉണ്ടാക്കണ്ട, ഫസാദ് ഉണ്ടാക്കണ്ട, സുന്നത്ത് ജമാഅത്തിന്റെ ഒരൊറ്റ ആലിമീങ്ങളെയും കുറവാക്കി പറയണ്ട, ഒരു തങ്ങന്മാരെയും നിസ്സാരപ്പെടുത്തണ്ട, നാട്ടിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കണ്ട, വർഗീയ തീവ്രവാദ ഭീകരവാദ വിഷയങ്ങളിൽ അകപ്പെടണ്ട, നാടിന്റെ സമാധാനം കെടുത്തുന്ന ഒരു ഗുണ്ടാസറ്റിലും കൊട്ടേഷൻ സംഘങ്ങളിലും ഒരു അക്രമ കൊലപാതകങ്ങളിലും മെമ്പറാകാൻ മുസ്ലിമിന് പറ്റില്ല. ഒരു സിനിമയും വേണ്ട, ഒരു സീരിയല് വേണ്ട, ഒരു മാപ്പിളപ്പാട്ട് വേണ്ട, അല്ല പൊരുത്തപ്പെടാത്ത ഒരു ആസ്വദനവും വേണ്ട. ഞാൻ എന്റെ മുസ്ലിം ഉമ്മമാരോട് പറയുന്നു, നിങ്ങൾ അള്ളാഹുവിൽ വിശ്വസിക്കുന്നവരാണെങ്കിൽ, ഹബീബായ തങ്ങളെ സ്നേഹിക്കുന്നവരാണെങ്കിൽ, ഖുർആൻ അംഗീകരിക്കുന്നവരാണെങ്കിൽ, ഒരൊറ്റ മുസ്ലിം പെണ്ണനും കണ്ണിന്റെ പുരികം പ്ലക്ക് ചെയ്യാൻ പറ്റില്ല. വാട്സപ്പ് ദുരുപയോഗം നടത്തിയിട്ട്, ഫേസ്ബുക്ക് ദുരുപയോഗം നടത്തിയിട്ട്, ഇന്റർനെറ്റ് ദുരുപയോഗം നടത്തിയിട്ട്, മിസ്കാളുകളും മെസ്സേജുകളും ദുരുപയോഗങ്ങൾ നടത്തിയിട്ട്, കല്യാണം കഴിഞ്ഞവരും കഴിക്കാത്തവരും സ്കൂളിൽ പഠിക്കുന്നവരും കോളേജിൽ പഠിക്കുന്നവരും ഉൾപ്പെടെ അവിഹിത ബന്ധങ്ങളും ഹറാമിന്റെ സ്നേഹങ്ങളും നിലനിർത്തി പോരുന്ന ഈ പ്രയാസകരമാകുന്ന വ്യഭിചാരം വർദ്ധിച്ച കാലം, ഉമ്മമാരെ നിങ്ങൾ ഹറാമിൽ നിന്നകന്ന് തഖ്വയിലായിട്ട് പരിഷ്കാരം മാറ്റിവെച്ച് ഈമാനോടെ വറായിലായിട്ട് ജീവിക്കാൻ നിങ്ങൾ തുനിയണം. എന്റെ മുസ്ലിം ചെറുപ്പക്കാരോട് പറയുന്നു, കള്ളു കുടിക്കണ്ട, കഞ്ചാവ് വലിക്കണ്ട, ഹാൻസ് വെക്കണ്ട, പാൻപരാഗ് ചവക്കണ്ട, മധു ചവക്കണ്ട, ബ്രൗൺ ഷുഗർ ഉപയോഗിക്കണ്ട, പലിശയുമായിട്ട് ഇടപെടണ്ട, ഉമ്മവാപ്പനെ പ്രയാസപ്പെടുത്തണ്ട, കുടുംബബന്ധം മുറിക്കണ്ട, അയൽവാസികളുമായിട്ട് പണങ്ങണ്ട, ഒരൊറ്റ വഖ്ത് നിസ്കാരം ഖളാക്കണ്ട. ഈമാനോടെ തഖ്വയിൽ ഹബീബിനെ സ്നേഹിച്ച് ചെറിയ കാല ആയുസ് അള്ളാഹുവിന്റെ പൊരുത്തത്തിലായിട്ട് സമർപ്പിക്കാൻ നമുക്ക് കഴിയണം. അർഹമുർ റഹീമായ അൽ മലികുൽ ജബ്ബാറായ അല്ലാഹ്, നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണം റഹ്മാനേ, നീ ഞങ്ങളെ കബൂലാക്കി തരണം റഹ്മാനേ. ഞാൻ വാക്ക് ചുരുക്കുന്നു. ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ്, നമ്മുടെ ഈ മഹത്തായ സദസ്സിൽ എത്തിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഉസ്താദ് അവറുകളുടെ ഹബ്ബുർ റസൂൽ പ്രഭാഷണം ഇവിടെ നടക്കും. എല്ലാം കഴിഞ്ഞതിന് ശേഷമേ നിങ്ങളെല്ലാവരും പിരിഞ്ഞു പോകാൻ പറ്റൂ എന്ന് ഓർമ്മപ്പെടുത്തി എല്ലാ റബീഉലവ്വലിലും ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിലാദത്ത് സംഭവിച്ച ആ വഖ്തിൽ പുലർച്ചെ ഏകദേശം 2 മണിക്ക് തുടങ്ങി സുബഹി വാങ്ങുവരെ നിലനിൽക്കുന്ന ജൽസെ മീലാദ് എന്ന പേരിൽ നടന്നു വരുന്ന മൗലിദിന്റെ സദസ് ബായാറിൽ വർഷങ്ങളായി നടന്നു വരുന്നു. തങ്ങളുടെ വിലാദത്ത് സംഭവിച്ച ആ സമയം ഹബീബിന്റെ മദ്ഹിലായി മഹബ്ബത്തിലായിട്ട് കഴിച്ചുകൂട്ടുന്ന സുബഹി വാങ്ങോടുകൂടി ദുആയോടുകൂടി അതങ്ങ് പൂർത്തിയാകും. ആ മഹത്തായ മജ്ലിസ് ബായാറിൽ റബീഉലവ്വൽ 12 പുലർച്ചെ നടക്കുമ്പോൾ ആ മഹത്തായ മജ്ലിസിൽ നിങ്ങളെല്ലാവരും വരികയും ഇൻഷാ അല്ലാ അടുത്ത ബായാർ സ്വലാത്ത്, 10,000 സമ്മേളിക്കുന്ന ബായാർ സ്വലാത്ത് മജ്ലിസ് ഈ വരുന്ന ഡിസംബർ മാസം 15-ാം തീയതി വെള്ളിയാഴ്ച ജുമുഅ കഴിഞ്ഞ രാത്രിയാണ്. ആ സ്വലാത്തിന്റെ പിറ്റേ ദിവസമാണ് ഉപ്പള ടൗണിൽ നാം നടത്തി വരുന്ന ഘോഷയാത്ര, നബിദിന ഘോഷയാത്ര നാം നടത്തി വരുന്ന ആ മഹത്തായ പരിപാടിയിലേക്കും
നിങ്ങളെല്ലാവരും നേരത്തെ എത്തണം എന്ന് ഒന്നുകൂടെ എന്റെ ചെറുപ്പക്കാരോടെല്ലാം ഓർമ്മപ്പെടുത്തി. ഇൻഷാ അല്ലാ ഉസ്താദ് അവരുടെ പ്രസംഗം ഇവിടെ തുടരും. അതിനു മുമ്പ് ഒരു മൂന്ന് സ്വലാത്ത് ചൊല്ലിയിട്ട് ചെറിയ നിൽക്കുന്നു ദ്വാരത്ത്. ഇൻഷാ അല്ലാ ഞാൻ എന്റെ സംസാരം പൂർത്തിയാക്കുന്നു. അള്ളാഹു ഇനി ഞങ്ങളെ കബൂലാക്കി തരണം. റഹ്മാനെ എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിന്ന് ഒരു മൂന്ന് സ്വലാത്ത് പറഞ്ഞ് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ صلي على محمد يا ربي صلي عليه وسلم وصلي على جميع الأنبياء والمرسلين والحمد لله رب العالمين الحمد لله الحمد لله رب العالمين الذي أنعم علينا وهدانا إلى دين الإسلام حمدا يوافي نعمه ويكافئ مزيده يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك سبحانك لا نحصي ثناء عليك انت كما اثنيت على نفسك فلك الحمد حتى ترضى الصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم يا سيدنا يا حبيب الله صلى الله عليه وسلم يا سيدنا يا خير خلق الله صلى الله عليه وسلم خذ بأيدينا قلت سحيلتنا أعظنا انظرنا أدركنا يا رسول الله صلى الله عليه وسلم اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل سيدنا ومولانا محمد كما صليت وسلمت وباركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين إنك حميد مجيد يا كريم يا الله يا رحمن يا الله يا رحيم يا الله يا ملك يا الله يا قدوس يا الله يا سلام يا الله يا مؤمن يا الله يا مهيمن يا الله يا عزيز يا الله يا جبار يا الله يا متكبر يا الله يا خالق يا الله يا بارئ يا الله يا مصور يا الله يا قهار يا الله يا رزاق يا الله يا وهاب يا الله يا تواب يا الله يا منتقم يا الله يا عفو يا الله يا رؤوف يا الله يا مالك الملك يا الله يا ذا الجلال والإكرام يا الله إنا نرفع أكفنا إليك راعبين في فضلك راجين من رحمتك متوسلين بجميع من علمت إليك يا ربنا പരിശുദ്ധ മജ്‌ലിസിൽ നിന്റെ മഹാന്മാരെ വസീലയാക്കി നിന്നിലേക്ക് ഉയർത്തിയ കൈകളെ ഖായിബാക്കാതെ കബൂലാക്കണം റഹ്മാനേ. ഈ മുതബറക്കായ സദസ്സിലും ജീവിതത്തിലും പറഞ്ഞ മുഴുവൻ സ്വലാത്തുകളും സലാമുകളും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹുകളും മഹനീയ ഹളറത്തിലേക്ക് എത്തിക്കണം. അല്ലാഹ് അവിടത്തോടുള്ള ഹബ്ബനാൽ ഞങ്ങളെ കൽബ് നിറക്കണം റബ്ബേ. അവിടത്തോടുള്ള അഷ്ക ഞങ്ങൾക്ക് വർദ്ധിപ്പിക്കണം. അല്ലാഹ് അവിടെ നിന്ന് പഠിപ്പിച്ച അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ഖാദിമീങ്ങളായി റബ്ബാകുന്ന നീ ഞങ്ങളെ കബൂലാക്കണം റഹ്മാനേ. ഞങ്ങളുടെ ഓരോ വാക്കുകളും പ്രവർത്തനങ്ങളും നിന്റെ ദീനിന്റെ പ്രവർത്തനമായി സ്വീകരിക്കണമല്ലോ. സാധുക്കളായ ഞങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് വരെ സംഭവിച്ച സകല തെറ്റുകുറ്റങ്ങളും മാപ്പാക്കണം റഹ്മാന്. ഞങ്ങളെ ദോഷങ്ങളെ കൊണ്ട് ശിക്ഷിക്കല്ലോ, ദോഷങ്ങൾ കാരണം പരാജിതരിൽ പെടുത്തല്ല റബ്ബേ. റബ്ബനാ വലംനാ അംഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ.
ദോഷങ്ങൾ കാരണം ബലാകൾ നൽകല്ല അല്ലാഹ്. ഞങ്ങളിൽ ഒരാൾക്കും താങ്ങാൻ കഴിയാത്ത രോഗങ്ങളും പരീക്ഷണങ്ങളും നീ നൽകല്ല റഹ്മാനാണ്. നിന്റെ സ്വാലഹീങ്ങളെ കൽബ് പോലെ ഞങ്ങളെ കൽബ് നന്നാക്കി തരണം അല്ലാഹ്. കിബർ ഹസദ് റിയാ ഉജബ് നിഫാഖ് ശഹവത്ത് പോലുള്ള മുഴുവൻ ദുസ്വഭാവങ്ങളും കൽബിൽ നിന്നും ജീവിതത്തിൽ നിന്നും നീക്കി തരണം റഹ്മാനെ. യാ ഹയ്യു യാ ഖയ്യൂം അഹീ ഖുലൂബന بنور معرفتك يا رب العالمين يا رحمن يا الله يا رحيم يا الله يا ملك يا الله ليس لدينا عمل يقربنا اليك بعد الايمان الا محبه انبيائك واوليائك وعلماء دينك والصالحين نسالك بحقهم نور قلوبنا بنور معرفتك وهدايتك واملا قلوبنا بمحبتك ومحبه حبيبك سيدنا محمد صلى الله عليه وسلم ذكر കൊണ്ട് قلب ഹയാതാക്കണം അല്ലാഹ്. ഈമാൻ ഏറ്റി തരണം അല്ലാഹ്. തഖ്വ ഏറ്റി തരണം അല്ലാഹ്. നാഫിഅ ഇൽമിനെ വർദ്ധിപ്പിക്കണം അല്ലാഹ്. വറഅ ഏറ്റി നിലനിർത്തണം അല്ലാഹ്. ഹറാമിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണം അല്ലാഹ്. ഹറാമുമായി ബന്ധപ്പെടുത്തി ഞങ്ങളെ നശിപ്പിക്കല്ല അല്ലാഹ്. ഞങ്ങളെ ഇസ്സത്തിന് കോട്ടം വരുത്തല്ല റഹ്മാനെ. ഒരുപാട് ആളുകൾ ഈ മഹത്തായ മജ്ലിസിൽ വന്നെത്തിയിട്ടുണ്ട്. ഞങ്ങൾക്കും സകല സ്നേഹികൾക്കും ഈ മഹത്തായ അൽമദീന സ്ഥാപനവുമായി വന്നിരായ പേരോട് ഉസ്താദിന്റെ സിറാജുൽ ഹുദ സ്ഥാപനവുമായി വായാറ് മുജമ്മ സഴദിയ മൽഹർ മുഹിമാത്ത് മഅദന മർക്കസ് ഉൾപ്പെടെയുള്ള അഹ്ലു സുന്നയുടെ സകല സ്ഥാപനങ്ങളുമായി പണ്ഡിതന്മാരുമായി സാദാത്തുക്കളുമായി സംഘടനകളുമായി ഞങ്ങളുടെ മജ്ലിസുകളുമായി ആര് സഹായിച്ച് സഹകരിച്ച് ദ്വാരക്കാൻ കടപ്പെട്ട ലോകമെമ്പാടുമുള്ള സ്നേഹികളായ ഇഷ്ടജനങ്ങൾ എല്ലാ തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്കും അവർക്കും ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് മാപ്പാക്കണം റഹ്മാനെ. അവരുടെയും ഞങ്ങളുടെയും കാര്യങ്ങൾ എളുപ്പമാക്കണം അല്ലാ. വിഷമങ്ങൾ തീർക്കണം അല്ലാ. ബുദ്ധിമുട്ടിൽ നിന്ന് സലാമത്ത് നൽകണം അല്ലാ. മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലുമുണ്ട്. എല്ലാ രോഗങ്ങളും നീ സുഖപ്പെടുത്തണം റഹ്മാനെ. കടങ്ങൾ മുഴുവനും വീട്ടാൻ വഴി എളുപ്പമാക്കണം അല്ലാ. ഹക്കുകളോടെ ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല റബ്ബേ. ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല അല്ലാ. ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ അയ്ബാക്കല്ല റബ്ബേ. ആര് ഞങ്ങളെ കൈവടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവടിയല്ല റഹ്മാനേ. ദുനിയാവിലും ആഖിറത്തിലും നീ ഞങ്ങളെ സലാമത്താക്കണം റഹ്മാനെ. ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബീങ്ങളായി നീ ഞങ്ങളെ കബൂലാക്കിയിട്ട് ഇമ്മത്ത് കണ്ടതുപോലെ യഖലത്തിലും മനാമിലും പല പ്രാവശ്യം തങ്ങളെ കാണാനും അവിടുത്തെ സിയാറത്ത് ചെയ്യാനും ഹജ്ജും ഉംറയും മക്ബൂലായ നിലക്ക് നിർവഹിക്കാനും ഞങ്ങൾക്കും അതിനുദ്ദേശിച്ച സകലർക്കും നീ തൗഫീഖ് വർദ്ധിപ്പിക്കണം റഹ്മാനെ. ഒരുപാട് കാലം അഹ്ലു സുന്നയുടെ ഖിദ്മത്തിൽ നിന്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹബ്ബത്ത് പ്രചരിപ്പിക്കാനുള്ള എല്ലാ തൗഫീഖും നീ ഞങ്ങൾക്ക് ഏറ്റി നിലനിർത്തിയിട്ട് അവസാനം നിശ്ചയിച്ച ടൈമെത്തിയാൽ എത്ര വലിയ തെറ്റ് ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിലും അല്ലാഹുമ്മ ജഅൽനാ മിനൽ തവ്വാബീന വജഅൽനാ മിനൽ മുത്തത്വഹിരീന വജഅൽനാ മിൻ ഇബാദിക സ്വാലിഹീൻ. ഞങ്ങൾ വുളുവിലുള്ള സമയം ഖൈറാത്തുകളുമായി ബന്ധപ്പെടുമ്പോൾ സ്വാലിഹീങ്ങളുടെ ഹളറത്തിൽ നിന്റെ ഹബീബിനെ അറിഞ്ഞ് അഹാദാ മുഹമ്മദുർ റസൂലുള്ളാ എന്ന് പറഞ്ഞ് ഈമാനോടെ തപസ്സുമലായി കലിമത്തു തൗഹീദ് ഉച്ചരിച്ച് പിരിയാൻ ഈ പരിശുദ്ധ മജ്ലിസ് ഞങ്ങൾക്ക് കബൂലാക്കി തരണം റഹ്മാനെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين.